നമസ്കാരം വിവാദ കാർഷിക ബില്ലിന് മുന്നിൽ മുട്ടുമടക്കിയ നരേന്ദ്രമോദിയും കൂട്ടരും രാജ്യത്തെ ഞെട്ടിച്ച പൗരത്വ ഭേദഗതി ബില്ലിൽ നിന്നും വരും രാജ്യത്തെ മുൾമുനയിൽ നിർത്തി തെരുവോരങ്ങളിൽ കർഷകർ താണ്ഡവമാടിയ അധികാര കസേരയിൽ ഇരിക്കുന്നവരെ പോലും വിറപ്പിച്ച കർഷക സമരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ മാപ്പ് പറഞ്ഞ് നരേന്ദ്രമോദി അടിയറവ് പറഞ്ഞു കഴിഞ്ഞു വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കുകയും ചെയ്തു ഒടുവിൽ കർഷകരോട് അറിയാതെ പറ്റിപ്പോയതാണ് എന്നും മാപ്പ് അപേക്ഷിക്കുന്നു എന്നും തുറന്ന് പറയുകയും ചെയ്തു കർഷകരെ പിന്തിരിപ്പിക്കാൻ പതിനെട്ടടവും നോക്കിയ മോദിക്ക് മുമ്പിലേക്ക് കൂടുതൽ ശക്തി പ്രാപിച്ച് കരുതലോടെ മുന്നോട്ട് വരുന്ന കർഷകരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതോടെ ഇനിയൊരു വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരില്ല എന്ന് കരുതിയ മോഡിയുടെയും അമിത്ഷായുടെയും ഉറക്കം വീണ്ടും നഷ്ടപ്പെടാൻ പോവുകയാണ് കാരണം വേറെ ഒന്നുമല്ല കർഷക സമരത്തെ പോലെ തന്നെ രാജ്യം കണ്ട മറ്റൊരു വിപ്ലവ സമരമായിരുന്നു പൗരത്വ സമരം കോവിഡ് എന്ന മഹാമാരി രാജ്യത്തെ പിടിച്ചുകുലുക്കിയപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷ മുന്നിൽ കണ്ട് ഷെഹീൻബാഗ് പന്തലടക്കം മാറ്റിവച്ച സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരാൻ മാത്രമായിരുന്നു ഇതിനിടയിലാണ് കർഷക സമരം മുളച്ചുപൊതുന്നത് കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതോടെ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് മറ്റൊരു വെല്ലുവിളിയാണ് ആസാമിൽ നിന്ന് അഖിൽ ഗഗോയ് നൽകുന്ന സൂചന ഗോയിയുടെ നേതൃത്വത്തിൽ സമരക്കാർ തെരുവിലിറങ്ങാൻ പോവുകയാണ് ശക്തമായ സമരമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണ് ആസാമിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന ഈ സമയത്ത് പൗരത്വ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുമ്പോൾ മോദിക്ക് തലവേദന വിട്ടുമാറില്ല എന്ന കാര്യത്തിൽ സംശയമില്ല പൗരത്വ ഭേദഗതിക്കെതിരെ ശക്തമായി പ്രതികരിച്ച അഖിൽ ഗഗോയെ യു എ പി യെ ചുമത്തി ജയിലിലടക്കുകയും അവിടെ നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച എം എൽ എ ആവുകയും ചെയ്തിരുന്നു തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നാണല്ലോ ഇനി നടക്കാൻ പോകുന്ന ആളിക്കത്തൽ രാജ്യമൊട്ടാകെ ആളിപ്പടരാതിരിക്കാൻ മോദി പൗരത്വ നിയമ ബില്ലും മാപ്പ് പറഞ്ഞ് പിൻവലിക്കേണ്ടി വരും ഇല്ലെങ്കിൽ രാജ്യം നിന്ന് കത്തുന്നത് മോദി കാണേണ്ടി വരും ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിൽ കടപുഴകി വീണ ഏകാധിപതന്മാരുടെ ചരിത്രം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് കർഷക ബില്ല് എങ്ങനെയാണോ നരേന്ദ്രമോദിയും അമിത്ഷാ കൂട്ടുകെട്ട് അടിയറവ് പറഞ്ഞത് അതേപോലെ തന്നെ രാജ്യം ഒറ്റക്കെട്ടായിക്കൊണ്ട് മതേതര മതേതരശേരിയായി പൌരത്വ ഭേദഗതി ബില്ലിനെതിരെയും സമരത്തിനിറങ്ങിക്കഴിഞ്ഞാൽ നരേന്ദ്രമോഡിക്ക് മാത്രമല്ല സംഘപരിമാരങ്ങൾക്ക് ഒന്നടങ്കം പാളയത്തിൽ ഒളിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്